ഹലോ, നമസ്കാരം. എന്തുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നില്ല? എന്തുകൊണ്ട് ഔട്ടാകേണ്ട സമയം പലതവണയായിട്ട് കഴിഞ്ഞിട്ടും ജാസ്മിൻ എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല? അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ എന്റെ റിയാക്ഷൻ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ ഒരു ഹേറ്റർ ലിസ്റ്റിൽ അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ജാസ്മിൻ ജാഫർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡ് ആവേണ്ട ഇത്രയും സമയം കഴിഞ്ഞിട്ടും ജാസ്മിൻ പുറത്തു പോകുന്നില്ല? ഏത് വീഡിയോസ്, ബിഗ് ബോസ് റിലേറ്റഡ് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും കമൻറ്റ് സെക്ഷനിൽ ജാസ്മിനെ നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയധികം സപ്പോർട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ നമുക്കൊരു എല്ലാ ഇതുവരെയുള്ള എല്ലാ എവിക്ഷനിലും ജാസ്മിൻ ഒന്നോ രണ്ടോ എവിക്ഷനിൽ ക്യാപ്റ്റൻ റൂമിലായി അല്ലെങ്കിൽ പവർ റൂമിലായതുകൊണ്ട് മാത്രം നോമിനേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കെ അത്ര അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ നോമിനേഷനിലും ജാസ്മിൻ വരികയും പക്ഷെ നല്ല ജന പിന്തുണയോടുകൂടി ജാസ്മിൻ കയറുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു എന്താ പറയണ്ട ഒരു മിറാക്കിൾ സംഭവിക്കുകയാണ് ഈ നോമിനേഷൻ ടൈമിൽ. അപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഓക്കെ, ജാസ്മിൻ എന്നുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ബിഗ് ബോസിന്റെ ഒരു പോക്ക് വെച്ചിട്ടും ബിഗ് ബോസ് ഏകദേശം ഒരു കപ്പ് കൊടുക്കാൻ ബിഗ് ബോസ് ക്രൂ തന്നെ ഒരു നിയമിച്ചിട്ടുള്ളൊരു ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ജാസ്മിനെ തോന്നിയത്. എല്ലാ ആഴ്ചയും ലാലേട്ടൻ്റെ ഒരു ഫേവറിറ്റ്സും ലാലേട്ടൻ്റെ മീൻസ് ബിഗ് ബോസ് ക്രൂ ലാലേട്ടനിലൂടെ പുറത്ത് കാണിക്കുന്ന ഈ ഫേവറിറ്റ്സും അല്ലെങ്കിൽ ജാസ്മിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ എന്താ പറയണ്ടേ, ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല നല്ല കണ്ടസ്റ്റന്റ്, എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിബിനെയൊക്കെ പുറത്ത് പോക്കി അല്ലെങ്കിൽ പുറത്ത് ഇറക്കി അല്ലെങ്കിൽ പുറത്താക്കി ഇങ്ങനെ ജാസ്മിനിലൂടെ ഈ ഗെയിം കൊണ്ടുപോകുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അപ്പോൾ എല്ലാ ജാസ്മിൻ ഹേറ്റേഴ്സും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. ഓക്കെ, നമ്മൾ ഈ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരാണ് ഷോയിൽ നിൽക്കേണ്ടതെന്നൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ അത് മോട്ടീവ് മുമ്പോട്ട് വെക്കുന്നത് അതൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഈ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ തന്നെ ഭയങ്കര എന്താ പറയേണ്ടത് ഡൗൺ ആയിട്ടുള്ള അവസ്ഥയാണ്. അതിൽ ഓക്കെ, ജാസ്മിൻ കുറച്ചെങ്കിലും സംസാരിക്കുന്നു, അത് കുറേ അതിൽ 90% കാര്യങ്ങളും ഭയങ്കര വൾഗറായിട്ടും ഭയങ്കര നെഗറ്റീവായിട്ടുമാണ് ആദ്യ വീക്കെൻഡിലൊക്കെ ആദ്യ വീക്കിലൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ലാലേട്ടൻ എന്താ പറയണ്ടേ പരുവപ്പെടുത്തി എല്ലാ വീക്കിലും പരുവപ്പെടുത്തി എടുത്ത് പോളിഷ് ചെയ്തൊരു സാധനമാണ് ഇപ്പോൾ ആ വീടിനകത്തുള്ളത്. പക്ഷേ അതാണോ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പോളിഷ് ചെയ്ത ഒരു വ്യക്തിന് അതും ബിഗ് ബോസിൻ്റെ ഒരു എയിം തന്നെയാണ് ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അതൊന്ന് മോൾഡ് ചെയ്തെടുത്തിട്ട് പുറത്തിറക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു സാധനമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെയും നമുക്ക് ബിഗ് ബോസിനെ കൊണ്ട് എയിം ചെയ്യാം. പക്ഷെ എന്നാലും അവനവൻ്റെ സ്ഥായി ആയിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് ആ ഷോയിലൂടെ ജാസ്മിൻ കൊണ്ടുവന്നത്? നമ്മൾ കയറിയതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ ഒരു ഡ്രാമ ലവ് ട്രാക്ക് പിടിക്കുകയും പിന്നെ വളരെ വൾഗറായിട്ടൊരു ഒരു ക്യാമറ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ആൺ പെൺ സൗഹൃദത്തിന് നമുക്ക് ആർക്കും നിബന്ധനകളോ അല്ലെങ്കിൽ അതൊരു മാനദണ്ഡമോ ഒന്നും വെക്കാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ക്യാമറ സ്പേസുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു നേരിയ ഒരു പാളിയെങ്കിലും നമ്മളെ നമ്മളായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, കുട്ടികൾ കാണുന്ന ഷോ ഓക്കെ, എന്തെങ്കിലും ഒരു കുറച്ചൊരു സൊസൈറ്റിക്ക് കാണുന്നതാണ് എന്നുള്ളൊരു നേരിയ ചിന്തയെങ്കിലും നിർബന്ധമായിട്ടും ആ ഷോയിൽ വരുമ്പോൾ വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിപ്പോൾ ജാസ്മിൻ വന്ന് കയറിയതിൻ്റെ പിറ്റേത്തെ വീക്ക് തൊട്ട് പറയാൻ തുടങ്ങുന്നുണ്ട് ജാസ്മിൻ്റെ ഹൈജീനെ കുറിച്ച്. അപ്പോൾ ആ ഷോ മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള ഹൈജീൻ വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിക്കൊരു എന്തെങ്കിലും ഒരു നമ്മൾ കൊടുക്കേണ്ട ഒരു ഇൻഫ്ലുവൻസർ, ഒരു ഇൻഫ്ലുവൻസറായിട്ടൊരു 12 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ള സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ ഇതാണോ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ജാസ്മിൻ്റെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ജാസ്മിനെ ഇത്രയധികം സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇതാണോ ജാസ്മിൻ കൊടുക്കുന്ന, ജാസ്മിൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ രീതിയിലാണോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹൈജീൻ വിഷയങ്ങൾ, കുളി ചേർപ്പെടാതെ വീട്ടിൽ നടക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ജാസ്മിൻ എന്നുള്ളൊരു ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ
എന്താ പറയണ്ട, ആ വീട്ടിൽ നെഗറ്റീവ് ഇംപ്രഷൻ കൊണ്ടുവന്നിട്ടാണ് ഇത്രയും കാലം നിന്നിട്ടുള്ള ഔട്ട്രാക്ക്. ഇപ്പൊ പോലും ഒരു ഡ്രമാസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര ഡ്രാമയാണ് അവരുടെ ഓരോ കോൺവെർസേഷനും. അത് തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ട് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ്. എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്നും ജാസ്മിനെ ഫേവർ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ജാസ്മിന് തന്നെ കപ്പ് കൊണ്ടുപോകുന്ന രീതിയിലാണോ ഇതിൻ്റെ ട്രാക്ക് പോകുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. പക്ഷെ എൻ്റെ ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് സിബിനെ തിരിച്ചു കൊണ്ടുവരണം. സിബിൻ ഭയങ്കര എൻ്റർടൈനർ ആയിരുന്നു, ഇപ്പം ആ ഷോയുടെ എൻ്റർടൈനിങ് ഫാക്ടർ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് കാണാൻ തീരെ താല്പര്യമില്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഇതിനെതിരെ വേറൊരു നല്ലൊരു വൈൽഡ് കാർഡ് എൻട്രി എങ്കിലും കൊണ്ടുവന്നിട്ട് ഷോ ഒന്ന് അടിപൊളിയാക്കണമെന്ന് ഞങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എത്രയൊക്കെ ആൾക്കാർ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ചാനൽ ഷോയിൽ ഒരുപാട് ടി ആർ പി റേറ്റിംഗ് ഓട് കൂടിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോ തന്നെയാണ് ബിഗ് ബോസ്. അപ്പോൾ എന്തായാലും ഷോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ അതിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ച് സിബിനെ കൊണ്ടുവന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമുക്കിത് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റൂ, ഇത് എത്ര പേരിലേക്ക് എത്തുന്നറിയില്ല. ഒരു ജനങ്ങളും കൂടി ഇൻവോൾവ് ആയ ഒരു ഷോ ആയതുകൊണ്ടാണ് എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ എൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടാറ്റാ. സീ യു.